ഒരാളെ എടുത്തപ്പോ ഞങ്ങൾക്ക് അടുത്ത ആളെയിൽ ഉണ്ടെന്ന് വിചാരിച്ചു. പറയാൻ ഞങ്ങൾക്ക് ആർക്കും വാക്കുകളില്ല. നീതി ഉണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് ഞങ്ങൾക്ക് നീതി തരണം. നമസ്കാരം, ട്രൂ ടി വിയിലേക്ക് സ്വാഗതം. നിൽക്കുന്നത് കുടപ്പറയിലാണ്, അരീക്കിക്കാവ്, പത്തനംതിട്ട ജില്ലയിലെ ഈ സ്ഥലത്താണ് നിൽക്കുന്നത്. പറയുന്നത് ചെറിയ വിഷയമല്ല, ഒരു വലിയ വിഷയം തന്നെയാണ്. അതെ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ തന്തയില്ലായ്മ. അതെ, പൊന്നുവിനെ അവർ കൊന്നുകളഞ്ഞു. തീർച്ചയായും ഈ വിഷയം അധികാരികൾ കാണുന്നവരെ, സി എം കാണുന്നവരെ, വേണ്ടപ്പെട്ടവർ കാണുന്നവരെ ഈ വിഷയം ഷെയർ ചെയ്യുക. വിഷയത്തിലേക്ക് വരാം. മത്തായി മരിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? മത്തായിയെ ഒരു ദിവസം ഇല്ലാത്ത ഒരു കേസിൻ്റെ പേരിൽ ഇവിടെ വന്ന് പൊക്കി. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ്, അതായത് കാടിനെ സംരക്ഷിക്കാനും കാടിൻ്റെ മക്കളെ സംരക്ഷിക്കാനും വേണ്ടി ഗവൺമെൻറ് തൊപ്പിവെച്ച് യൂണിഫോം കൊടുത്തിരിക്കുന്ന എംഎംആർ ഇവിടെ വന്ന് ഇദ്ദേഹത്തെ കൊണ്ടുപോയാണ്, ഇല്ലാത്തൊരു കേസിൻ്റെ പറഞ്ഞ്. കൊണ്ടുപോയപ്പോൾ എന്താ പറഞ്ഞു ഷീബേ? എന്ത് പറഞ്ഞു കൊണ്ടുപോണേ? ഞാൻ ചോദിച്ചു എന്തിനാ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കിന് ഒരു ചെറിയ കേസുണ്ട്. എന്തോ സാറേ കേസ്, എന്തോ സാറേ കേസ്, കേസ് എന്തോ എന്ന് ചോദിച്ചപ്പോഴത്തേന് അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിറ്റാറിലോട്ട് പോവാ എന്ന് പറഞ്ഞാ എന്ന് പറഞ്ഞാണ് എന്നെ എന്നോട് പറഞ്ഞ് ചിറ്റാറിലോട്ട് കൊണ്ടുവരാനെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവര് ഇപ്പയിലോട്ട് കൊണ്ട് കേറ്റി. ഒന്നും പറയുന്നില്ല, ഒന്നും പറഞ്ഞില്ല. ഒരു അറസ്റ്റ് വാറണ്ടോ ഒരു കാര്യമോ ഒരു ഒരാളെ കൊണ്ടുവരുമ്പോ സാധാരണ എങ്ങനെയാ ചെയ്യേണ്ടത്? ആ ഒരു നിയമങ്ങളും അവരുടെ കയ്യിലില്ലായിരുന്നു. വരുക, പിടിച്ചോണ്ട് പോവുക. 3 ദിവസമായി മത്തായി മരിച്ചിട്ട്. മത്തായി ഇവിടുന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വന്ന് കൂട്ടിക്കൊണ്ട് പോവുകയായിരുന്നു. എന്തോ ഒരു കേസുണ്ടെന്ന് പറഞ്ഞ്. കേസെന്താന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയത്തില്ല, ഈ വീട്ടുകാരോടും പറഞ്ഞിട്ടില്ല. ഇവിടുന്ന് കൊണ്ടുപോയി, സാധാരണ ഒരു കേസ് നടത്തുമ്പോൾ കേസിന് കൊണ്ടുപോകുമ്പോൾ പോലീസ് സ്റ്റേഷനിലാണ്, പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുപോയത് ഫോറസ്റ്റിന്റെ ഓഫീസിലേക്കല്ല, കാട്ടിലേക്കാണ് കൊണ്ടുപോയത്. കാട്ടിലേക്ക് കൊണ്ടുപോയി ഇവിടുന്ന് 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേനും അദ്ദേഹം മരിച്ചെന്നാണെന്ന് അറിയുന്നല്ലേ. മത്തായിക്ക് 2 പെൺകുട്ടികളാണുള്ളത്. കാരണം അപ്പം മരിച്ചതിന്റെ സീരിയസ്നെസ് പോലും അറിയാതെ നിൽക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കി കാർക്കിച്ചു തുപ്പുരാണ് നിങ്ങൾ. അത്രയും വേണ്ടപ്പെട്ട ഒരു മനുഷ്യൻ, കാരണം ഒരു മരണത്തിന്റെ വില എന്ന് പറയുന്നത് ഒന്നുമല്ലാതിരിക്കുന്ന അവസ്ഥ. ഇതൊരു കാട്ടു പ്രദേശമാണ്, അതായത് വനവാസ മേഖലയാണ്. ഇവിടെ പന്നിയുണ്ട്, കടുവയുണ്ട്, എല്ലാം ഉള്ള ഒരു വനപ്രദേശമാണ്. ഇവിടെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ പല പല ചാനലുകളും വരുന്നുണ്ട്. മന്ത്രിമാർ വല്ലതും വന്നോ? ആരും വന്നില്ല, ആരും വരത്തില്ല. കാരണം ഇത് ഉൾപ്രദേശമല്ലേ, ഇവിടെ വന്നിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരും അറിയാൻ പോകുന്നില്ല. വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങോട്ട് എത്തുക എന്ന് പറയുന്നത്. കാരണം ഇവിടെ വന്ന് ഒരു കാര്യം, ഈ അമ്മ, ഇത് മത്തായിയുടെ അമ്മയാണ്. അമ്മയാണോ? അമ്മയാണോ? അമ്മയും ഷീബയും കൂടെയാണോ ചെന്നത്? മോനെ പിടിച്ചോണ്ട് പോയപ്പം ഞാനോട് മോൻ്റെ കൂടെ ഓടിപ്പോയി. ഓടിപ്പോയപ്പം ഞാൻ ജീവിതം ഇങ്ങനെ പിടിച്ച് നിൽക്കുക, കുഞ്ഞിനെ കൊണ്ടുപോകാതിരിക്കാം. അന്നേരം എന്നോട് എന്നെ ഇതാരാന്ന് എൻ്റെ മോനോട് ചോദിച്ചു. അതെൻ്റെ അമ്മയാണ്, എൻ്റെ അമ്മയാന്ന് രണ്ടു പ്രാവശ്യം പറഞ്ഞു എൻ്റെ അമ്മയാണ്, എൻ്റെ അമ്മയാണ്. അന്നേരം ഞാൻ ഈ ജീപ്പെ മുറുകി പിടിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ആദ്യമേ അവർ പറഞ്ഞു ഈ അമ്മച്ചെ പിടിച്ചോണ്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ 2 പ്രാവശ്യം പറഞ്ഞു. ഞാൻ പിന്നെയും വിട്ടി എന്നെ കൂടെ കൊണ്ടുപോയി എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ നിന്ന്. അന്നേരം അവരെന്നെ പിടിച്ച് തള്ളി. ആര് പിടിച്ചോളി അമ്മച്ചേ? ഒരു അതിനകത്തിരുന്ന് ഒരു സാറ എനിക്ക് അറിഞ്ഞുകൂടെ ആരാ പിടിച്ച് തള്ളി. അമ്മച്ചേ പിടിച്ച് തള്ളി എന്നെ തള്ളി. അപ്പൊ ഞാൻ അങ്ങ് ഭയന്നു പോയി. ഞാൻ അങ്ങ് എൻ്റെ കുഞ്ഞിനെ അവര് കൊണ്ടുപോയി. ഈ പോന്ന ദേശം കാടാ. അവരന്നേരം തൊണ്ട് ഉപദ്രവിച്ച് കാണും. കൊടുപ്പനെന്ന് 2-3 പിള്ളേരിങ്ങോട്ട് വന്നു. നേരം അതുങ്ങള് കണ്ട് ഇത് എന്റെ മോനെ ഉപദ്രവിക്കുന്നത്. ഒരുപാട് ഉപദ്രവിച്ച് കാണും അല്ലേ? ഉപദ്രവിച്ച് ശവമായിരിക്കും കൊണ്ടുപോയത്. അതേ രീതിയിൽ അവർ ഉപദ്രവിച്ച് കാണും. അതായത് തള്ളിയിട്ട തന്തയില്ലാത്തവര് അവന്റെ തള്ളയുടെ 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 പ്രായമുണ്ട് ഈ അമ്മച്ചിക്ക്. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു വിഷമഘട്ടത്തിൽ ഇത് പറയുന്നത് ശരിയാണോന്ന് അറിയില്ല. അവരുടെ വീട്ടിലാണ് നിൽക്കുന്നത്, അവരുടെ ചേട്ടന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. മത്തായിക്ക് സംരക്ഷിക്കേണ്ടിയിരുന്നത് മത്തായിയുടെ ഭാര്യയെ മാത്രമല്ല, മത്തായിയുടെ 2 പെൺകുട്ടികളെയാണ്. അതുപോലെ തന്നെ ഇതാരാണ്? മത്തായിയുടെ പെങ്ങളാണ്. നടക്കാൻ വയ്യ. എന്റെ കുഞ്ഞിനെ എന്റെ അടുത്തു നിന്ന് തന്നെയാവും അവന്മാര് പിടിച്ചോണ്ട് പോയത്. ഞാനും അവനും ഇവിടെ ഇവിടെ നിൽക്കുമായിരുന്നു. അന്നേരം പിടിച്ചോണ്ട് അങ്ങോട്ട് പോയി. ഒരു കാര്യം പറഞ്ഞിട്ട് വരട്ടെന്ന് മാത്രം പറഞ്ഞ് ഞാൻ അന്നേരം അവനെ പിടിച്ചോണ്ട് അങ്ങോട്ട് പോയി. അത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. നടക്കാൻ വയ്യാത്തോണ്ട് ഇവിടെ ഇറങ്ങാനൊക്കെ ഒത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരുന്നു. ആങ്ങളെ ഉണ്ടേലേ ഞാൻ എനിക്ക് ഇറങ്ങിപ്പോകാനൊക്കെ തോളൂ. എല്ലാത്തിനും സഹായവും എനിക്കെല്ലാം ചെയ്തു തരുന്ന സഹായിക്കുന്ന എല്ലാം മത്തായി ആയിരുന്നു. വേറെ ഒരു പെങ്ങളുടെ മക്കള്, പെങ്ങളുടെ ഹസ്ബൻഡ് മരിച്ചുപോയി അല്ലേ? മത്തായിയുടെ ഇളയ പെങ്ങളാണോ? ഹസ്ബൻഡ് 12 വർഷമായി മരിച്ചുപോയിട്ട്. എന്നിട്ട് എന്നെ എന്റെ 2 മക്കളെയും പൊന്നു മത്തായി ഞാൻ നോക്കുന്നു. പൊന്നു എന്നാ വിളിക്കുന്നല്ലേ?
നിങ്ങളെല്ലാം പൊന്നു എന്നാണ് വിളിക്കുന്നത്? പൊന്നുമായിരുന്നു എന്നാ മക്കളെ പറയാനുള്ളത്? 12 വർഷക്കാലം എന്റെ പപ്പ അമ്മച്ചി എന്റെ പപ്പയുടെ സാധനങ്ങൾ ഒരാളെ എടുത്തപ്പോ ഞങ്ങൾക്ക് അടുത്ത ആളുകൾ ഉണ്ടെന്ന് വിചാരിച്ചു. പറയാൻ ഞങ്ങൾക്ക് ആർക്കും വാക്കുകളില്ല. നീതി ഉണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് ഞങ്ങൾക്ക് നീതി തരണം പ്ലീസ്. ഈ കുഞ്ഞുങ്ങ എന്റെ അവസ്ഥ ഈ കുഞ്ഞുങ്ങൾക്ക് വരരുതെന്ന് ഒത്തിരി ആഗ്രഹിച്ചു. എന്നെ ഞങ്ങൾ എൻ്റെ വീട്ടിൽ ഞങ്ങൾ 4 പെമ്മക്കളാണ്. ഏറ്റവും മുളെ ഇവിടെ കിട്ടിച്ചു കൊടുത്തത്. ഓക്കെ, ഞങ്ങൾ എൻ്റെ ഭർത്താവ് ഹാർട്ടിൻ്റെ രോഗിയാണ്. പുള്ളി ചികിത്സയിൽ വീട്ടിലിരിക്കും. ഇവിടെ പോലും വരാൻ പുള്ളിക്ക് വയ്യ. ഈ ഞങ്ങളുടെ കുടുംബം നോക്കിക്കൊണ്ടിരുന്ന ഈ എൻ്റെ പൊന്നുമോനാണ് ഞങ്ങളെ രക്ഷിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളെല്ലാവർക്കും സഹായം ചെയ്തുകൊണ്ടിരുന്നു എൻ്റെ കുഞ്ഞാൻ. ഞങ്ങൾ കൈവിട്ടു പോയി. ഒരുപാട് ദുഃഖമുണ്ട്. ഒരു ചതുവോ വക്കണയോ യാതൊന്നും ഇല്ലാത്ത ഒരു വ്യക്തി ഉപകാരിയാണ്. ആർക്കും ഒരു ദോഷം ചെയ്യുന്നവരല്ല അവൻ. അവനെ മനഃപൂർവ്വം കൊണ്ടുപോയി അവനെ ഇല്ലായ്മ പറ്റിയതാണ്. ഈ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് കൊണ്ടുപോയി 1.5 മണിക്കൂർ ശേഷം മത്തായി മരിച്ചതായിട്ടാണ് അറിയുന്നത്. മത്തായിയുടെ മരണം കണ്ടെത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഒരു കിണറുണ്ട്. കിണറിനകത്ത് ആണ് മത്തായിയുടെ ശവശരീരം കണ്ടത്. എന്താന്ന് വെച്ചാൽ ഇത് കണ്ടെത്തിയത് ഇവിടെയുള്ള ആളുകൾ തന്നെയാണ്. എന്താ സുനിലി, എങ്ങനെയാണ് ഈ ഒരു മൃതദേഹം ഇതിൻ്റെ അകത്ത് ഉണ്ടെന്ന് പറഞ്ഞ് കുറച്ചേര് വഴിയെ കൂടെ പോയ ആൾക്കാർ പിള്ളേരോട് പറഞ്ഞ് പിള്ളേരാണ് വിളിച്ച് പറയുന്നത് ഇതുപോലെ സംഭവം പിന്നെ ആൾ കണ്ടി ചാടിയിട്ടുണ്ട് ഒന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ മത്തായി അബദ്ധത്തിൽ കാലി തെറ്റി ഇങ്ങനെ കണ്ടി വീണതാണെന്ന് തോന്നുന്നുണ്ടോ? കാലി തെറ്റി വീഴാൻ ഒരു സാധ്യതയില്ല. ആൾമറയുള്ള കിണറാണ്. രണ്ടാമത്തെ കാര്യം അതൊരു ആസ്പെക്ടോ ഷീറ്റ് വെച്ച് അടച്ചിട്ടുണ്ട്. ഈ ആസ്പെക്ടോ ഷീറ്റ് എടുത്ത് മാറ്റിയിട്ട് വേണം ഇതിനകത്ത് വീഴാൻ. അതിന് ഞങ്ങളുടെ ബുദ്ധി തെളിയുന്ന ഇതൊന്നും വരുന്നില്ല. ഒരു സാധ്യത ഉണ്ടാവുന്നില്ല. ഇതാണ് മത്തായിയുടെ ഡെഡ് ബോഡി കണ്ടെത്തിയ കിണറെന്ന് പറയുന്നത്. ഈ കിണർ ഇത്രയും താഴെന്ന് ഇത്രയും പൊക്കമുണ്ട്. അതിലുപരിയായിട്ട് ഈ കിണർ മൂടി മാറ്റി, അതായത് ഇത് മൂടിയുണ്ടായിരുന്ന കിണറാണ്, മൂടി മാറ്റിയിട്ട് മത്തായി ആത്മഹത്യ ചെയ്തെന്നാണ് ഒരുപക്ഷെ ഇനി വരാൻ പോകുന്നത് അല്ലേ? പൊന്നുമോൻ ആത്മഹത്യ ചെയ്താണോ ചേട്ടൻ വിശ്വസിക്കുന്നത്? വിശ്വസിക്കത്തില്ല. അവൻ ഒരിക്കലും ആ വേല ചെയ്യത്തില്ല. അതിന് ഉറപ്പുണ്ട്. എനിക്ക് അവനെ കൊണ്ടുവന്ന അതിനകത്ത് ഇട്ടതാണ്. ആരിട്ടതാന്നാ തോന്നുന്നത്? ആരിട്ടതാ? ഫോറസ്റ്റുകാരല്ലേ ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. അവരൊളിവ് പോവുകയും ചെയ്തു. തെളിവിന് അവരൊളിവിലാണോ ഇപ്പം? ആ അവരൊളിവില്ല. ഞങ്ങൾ എല്ലാം ആൾ കൂടുമ്പോൾ അവർ മാറിക്കളഞ്ഞു. അല്ല പിന്നെ എന്തിനാ അവർ പോയത്? തിരക്കി എറിഞ്ഞപ്പോഴത്തേനും അവർ സ്ഥലം ആളെല്ലാം കൂടി ആള് കൂടി കഴിഞ്ഞപ്പോഴത്തേനും അവൻ അവരെല്ലാം കൂടെ പുറകെ കൂടെ ഫാമിൻ്റെ അവിടെ കൂടെ അങ്ങ് പോവുകയും ചെയ്തു. ഫാമിൻ്റെ അതിലാണ് പോയത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചുള്ള ഇതുപോലെയുള്ള പരാതികൾ കേരളത്തിൽ അങ്ങേയറ്റം എല്ലായിടത്തും തന്നെ പല രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് പോലീസിന് വിവരങ്ങൾ കൈമാറുന്നത്. തീർച്ചയായിട്ടും. ഇത് ആരാണ് ശരിക്കും പറഞ്ഞ ഈ ഡിപ്പാർട്ട്മെന്റ് ആരായിരുന്നു? ആരൊക്കെയാണ്? രാജേഷ്, ഡെപ്യൂട്ടി രാജേഷിന്റെ നേതൃത്വത്തിലാണ് ഈ പൊന്നുമോനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു വന്നത്. അയാൾ ഇവിടെ എവിടെയുള്ള ആളാണെന്ന് അറിയോ? അദ്ദേഹം എവിടെയാണെന്ന് പുള്ളിയുടെ വീട് എനിക്കറിയത്തില്ല. പുള്ളി ഈ പൊന്നുമോൻ എന്ന് പറഞ്ഞ ആള് ഉച്ചയ്ക്ക് പുള്ളിയുടെ ഫാമിൽ നിന്നും പുള്ളിയുടെ വസതിയിലേക്ക് പോയി. ഭാരിക്കാവിലുള്ള പോയി വടശ്ശേരിക്കര പോയിട്ട് തിരിച്ചു വന്നു. ഒരു കടുങ്കാപ്പി കുടിക്കാനുള്ള സമയം പോലും കൊടുക്കാതാണ് ഈ പൊന്നുമോനെ ഇവര് തള്ളിയിട്ടു. എല്ലാരും തള്ളിയിട്ടാണ് ഈ പൊന്നുമോനെ അവിടെ. ഇവനെ കണ്ടിട്ടുണ്ടോ? രാജേഷ് എന്ന് പറഞ്ഞ ആളെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. നമ്മള് ഇവിടെ ഉണ്ടായിരുന്നു. ചെറുപ്പക്കാരനാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ വന്ന് നമ്മളിവിടെ കണ്ടു ആളിനെ. ഇവിടെ കണ്ടു ആളിനെ. ഇവിടെ കണ്ടു നിമിഷം നേരങ്ങൾക്കാവും. ഇവിടെ നിന്ന് അവരുടെ ഫോറസ്റ്റിന്റെ ഔദ്യോഗിക വാഹനം ഇവിടെ കളഞ്ഞിട്ടാണ് അവരിവിടെ നിന്ന് പോയിരിക്കുന്നത്. തെറ്റ് ചെയ്തത് പൊന്നുമാനാണോ അതോ ഈ പറയുന്ന രാജേഷ് ആണോ എന്ന് മാത്രം ഞങ്ങൾക്ക് തെളിഞ്ഞു കിട്ടിയാൽ മതി. വേറെ ഇവിടെ നിന്ന് വരുന്ന രണ്ട് യുവാക്കളോട് പറയുകയാണ്, നിങ്ങൾക്ക് കിണറ്റിൽ ഇറങ്ങാൻ അറിയാൻ പോകും. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് അറിയില്ല. ആ എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, ഇവിടുത്തെ ഓണർ എടുത്ത് കെന്റി ചാടി. അപ്പം ഈ ഈ ഓൾറെഡി ഈ കയറി കെന്റി കിടപ്പുണ്ട്. ഈ യുവാവിന് ഈ യുവാക്കൾ ഇത് ഓൾറെഡി ഈ റബ്ബർ ഈ കെന്റിലുള്ള റബ്ബറാണ്. പൊന്നുമോന് സുപരിചിതമാണ്. അതിൽ പിടിച്ചു കയറാൻ എന്തായാലും പൊന്നുമോൻ അറിയാം. അപ്പോൾ ഒരു കയറെടുത്തുകൊണ്ട് കൊടുത്തിട്ട് ആ ഭാവ വ്യത്യാസം കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പ്രതികൾ ആരാണ്? പൊന്നുമോനാണോ ഈ പറഞ്ഞ ഡെപ്യൂട്ടി രാജേഷ് ആണോ എന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് അറിയേണ്ട ഒരേ ഒരു ആവശ്യം. ഞങ്ങൾ വരുമ്പോ എന്തോ അവന് അവരുടെ കയ്യിൽ നിന്ന് അവൻ ഓടി വന്ന് ഇതിനകത്ത് ചാടി എന്നാ പറയുന്നത്. 7 പേരുടെ കയ്യിൽ നിന്ന് 7 പേരുടെ കയ്യിൽ നിന്ന് ഷീറ്റ് മാറ്റിയിട്ട് അവൻ ഓടി വന്ന് ഇതിനകത്ത് ചാടി എന്ന് അവര് ഞങ്ങൾ വരുമ്പോ അല്ല ഇവിടുന്ന് മാറ്റിയിട്ടില്ല. ഓ ആദ്യമേ ഷീറ്റ് ഇരിക്കുക. ആ ഷീറ്റ് മാറ്റാതെ തന്നെ ജേട്ടൻ ഇതിനകത്ത് കിടക്കുന്നു. രാത്രി ജേട എടുത്തു കഴിഞ്ഞാൽ ജേട എടുക്കാൻ വേണ്ടി ഷീറ്റ് മാറ്റുന്നത് ഫയർ ഫോഴ്സ് ചെരുപ്പ് പുറത്തിരിക്കുന്നു.
അങ്ങനെ ആത്മഹത്യ ചെയ്യാനായിട്ട് അവൻ ചാടി ഇവരുടെ ഏഴ് പേരുടെ കയ്യിൽ നിന്ന് വന്നിരുന്നു. അതായത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഷീറ്റെടുത്ത് മാറ്റി പൊന്നുമോൻ ആത്മഹത്യയതിന് ശേഷം പൊന്നുമോൻ തന്നെ എടുത്തു വെച്ച ഹോസ്പിറ്റൽ ഷീറ്റാണ് ഇരിക്കുന്നത് അല്ലേ? അതാണ് നമ്മുടെ ചില ഡിപ്പാർട്ട്മെന്റ്. ബഹുമാനപ്പെട്ട പിണറായി സർക്കാർ, നമ്മുടെ ബഹുമാനപ്പെട്ട സി എം ഈ ഒരു കണ്ണീര് കാണാതെ പോകരുത്. ഇതുപോലെ ഒരുപാട് മരണങ്ങൾ പലയിടത്തും നടന്നിട്ടുണ്ട്. വെറും തേച്ചു മായ്ച്ചു പോകാതെ ഈ മരണത്തിൻ്റെ പിന്നിൽ കളിച്ചവരെ തീർച്ചയായിട്ടും പുറത്തു കൊണ്ടുവരണം. ഈ കണ്ണീരിനൊന്നും വിലയിടാൻ പറ്റില്ല. ഈ നാറിയ ഡിപ്പാർട്ട്മെന്റ്, ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ദയവായി ഒന്നെങ്കിൽ നിങ്ങൾ പിരിച്ചുവിടണം, ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള നാറികളെ നിങ്ങൾ നിറച്ച് വരച്ച് വരെ നിർത്താനുള്ള കപ്പാസിറ്റി കാണിക്കുക. കേസ് തെളിയുന്നവരെ ഇതിന്റെ ബാക്കി വിശദാംശങ്ങളുമായി കാണാം. അതുവരേക്കും വിട പറയുന്നു നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാരൻ. ട്രൂ ടിവിയുടെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ അമർത്തൂ.